ഹായ് എവരിവൺ, മൈ നെയിം ഇസ് ആശ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു ഗ്ലാം ന്യൂ ഇയർ മേക്കപ്പ് ലുക്ക് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ വീഡിയോ കണ്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ NYB ഒരു സോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു പിങ്കി സ്റ്റോണുള്ള സോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ന്യൂ ഇയർ മേക്കപ്പ് ലുക്ക് ആണ്, അപ്പൊ കുറച്ചൊരു ഡ്യൂയി ഗ്ലോസി ലുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഫുൾ ഗ്ലാം മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു NYB ആ ഒരു സോപ്പ് ക്രീം എടുത്തിട്ട് ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കും. നല്ലൊരു ഫേസ്, നല്ലൊരു ഷൈൻ കിട്ടും. ഇനി മെയ്ബെലിന് ഫിറ്റ്മി ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത്. ഫേസ് അപ്ലൈ ചെയ്ത് ആൻഡ് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലെൻഡർ വെച്ചിട്ടോ, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഗ്ലാം മേക്കപ്പ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലൈറ്റ് വേർഷൻ ആക്കാം, കുറച്ചുകൂടി ഡാർക്ക് വേർഷൻ ആക്കാം, അങ്ങനെ ആക്കാം. ബട്ട് എന്റെ ഒരു വേർഷൻ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീലർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ഡാർക്ക് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാക്കിന്റെ എന്റെ ഷെയ്ഡ് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈലൈറ്റർ ആക്കണോ, ഹൈലൈറ്റ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അൺറൈറ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഐബ്രോസ് ഞാൻ ഓഫ് ക്യാമറ ഫില്ല് ചെയ്തു കോൺട്രോൾ ചെയ്യാൻ പോവാണ്. മേബിലിന്റെ ഡുവോ സ്റ്റിക്ക് കോൺട്രോൾ ആണ് ഇതിൽ, കോൺട്രോൾ പ്ലസ് ഹൈലൈറ്റർ ആണ്. അപ്പൊ ചീസിലും നോസിലും ഒന്ന് ഞാൻ കോൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത്. റൗണ്ട് ഫേസ് ആണ്, അപ്പൊ സ്റ്റബി ഫേസ് ഒക്കെ ആണെങ്കിൽ കോൺട്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ചിസൽഡ് ആയിരുന്നു, ഫേസിന് നല്ലൊരു ഡയമെൻഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഐ മേക്കപ്പിന് വേണ്ടി സിസ്റ്റിയുടെ ഈ ഒരു ഹൈലൈറ്റർ പാലറ്റ്, ഈ ഒരു ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് ആ കാണിച്ച ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഫുൾ ക്രീസ് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, വലിയ ഗ്രാമാറ്റിക് ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇതാ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്മോക്കി എഫക്ട് കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യണം കേട്ടോ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് ഷെയ്ഡ് എടുക്കാം. പക്ഷെ ബ്ലാക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാരണം ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മോക്കി എഫക്ട് കൊടുക്കാനായിട്ട് ഫുൾ ഫേസ്, ഫുൾ ഐസിലല്ല, ജസ്റ്റ് ആ ഒരു നമ്മൾ ഐ ലൈനർ പോർഷനിൽ മാത്രം. ഓക്കെ, ബ്ലാഷസിന് കുറച്ച് മേളിലായിട്ട് ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് ഔട്ടർ പോർഷനിലോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനും, സോ ദാറ്റ് നല്ലൊരു വിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ലോവർ ലാഷ് ലൈനിലും ഞാൻ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്മോക്കി എഫക്ട് കൊടുക്കാൻ വേണ്ടി സാഹചര്യമൊന്നും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. മസ്കാര അപ്ലൈ ചെയ്യാണ് നെറ്റൻ വൈൽഡിന്റെ ലാഷസ് മസ്കാരയാണ്. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് കൺസീലർ ഇട്ട ഭാഗം മാത്രം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈക്കയുടെ കോമ്പാക്ട് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കാരണം നമ്മുടെ എന്താണ് ഈ ഒരു കൺസീലർ നമുക്ക് ക്രീസ് ആവത്തില്ല, അങ്ങനെ പാച്ചി പാച്ചി ആവത്തില്ല. നന്നായിട്ടൊന്ന് കോമ്പാക്ട് ചെയ്തിട്ട് ബ്ലഷ് ചെയ്ത് കൊടുക്കുക. ബ്ലഷിന് വേണ്ടിയിട്ട് ഷുഗർ കോസ്മെറ്റിക്സിന്റെ ബ്ലഷ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചീക്സിലും നോസിലും ഒക്കെ നല്ല ഒരു വിൻട്രി വിൻട്രി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ജസ്റ്റ് ഒരു സ്ട്രോക്ക് മാത്രമേ അപ്ലൈ ചെയ്തിട്ട് ഫിംഗർ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കിംഗ് ഹൈലൈറ്റർ നമുക്ക് കിട്ടും. പെർഫെക്റ്റ് ആണ് കേട്ടോ വിൻഡോസിന് വേണ്ടിയിട്ട്. ഷുഗർ കോസ്മെറ്റിക്സിന് നല്ലൊരു ബബിൾഗം ഷെയ്ഡ്, ബബിൾഗം പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യുന്നത്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മേബിലിന്റെ തന്നെ സെറ്റിക് സ്പ്രേ വെച്ചിട്ട് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാനും ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ടിന് ഫിക്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് കൊടുത്തിട്ട് സൈഡ് പാർട്ടീഷൻ എടുത്ത് നല്ലൊരു ബൺ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആണ് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഈ ഒരു മേക്കപ്പ് ലുക്ക്. ഇതാണ് നമ്മുടെ ഈ ബ്രഷ് ന്യൂ ഇയർ മേക്കപ്പ് ലുക്ക് ആൻഡ് 2022 ലാസ്റ്റ് മേക്കപ്പ് വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ബൈ.